വണ്ടി എടുത്തോ ഞാൻ ഈ വഴിയല്ലടാ, പാലം വഴിയില്ലേ? പാലം കയറി ഉള്ളത്. ഇപ്പൊ പൂങ്കുന്നം ജംഗ്ഷന്റെ അവിടെയാണ്. ഇത് ഏതാ ജംഗ്ഷൻ? പൂങ്കുന്നം ജംഗ്ഷൻ. ആ, അവിടെ ആയിട്ടാണ് ഇപ്പൊ പൂങ്കുന്നം ജംഗ്ഷൻ എത്തിയിട്ടില്ല. അപ്പൊ പൂങ്കുന്നം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് അല്ലേ മച്ചാനെ? പൂങ്കുന്നം ജംഗ്ഷൻ എത്തണ്ട, പാലം ഇറങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റുള്ള ലെഫ്റ്റ്. ആ, പാലം ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റുള്ള ലെഫ്റ്റ് ആണ്. ആ ലെഫ്റ്റിന്റെ അവിടെയാണ് നമ്മുടെ പ്രിയ വാര്യയുടെ ഫ്ലാറ്റ് ഉള്ളത് കേട്ടോ. അപ്പൊ ഞാൻ വീടാണെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, അപ്പോഴാണ് അറിഞ്ഞത് പ്രിയ വാര്യയുടെ ഫ്ലാറ്റിലാണെന്ന് താമസിക്കുന്നതെന്നുള്ള കാര്യം. അപ്പൊ എന്തായാലും ഏതാണ് ആ ഫ്ലാറ്റ് എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നമ്മളെന്തായാലും ഈ പോകുന്ന വഴിക്ക്. അങ്ങനെ നമ്മള് പ്രിയ വാര്യർ താമസിക്കുന്ന ഫ്ലാറ്റിലെത്തി കേട്ടോ. നമ്മള് ഇതാണ് പ്രിയ വാര്യർ താമസിക്കുന്ന ഫ്ലാറ്റ്, പൂങ്കുന്നത്തുള്ള. ഈ ഫ്ലാറ്റിന്റെ പേരെന്താ മച്ചാനെ? ഫ്ലാറ്റിൻ്റെ പേരെന്താണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒരു ഫ്ലാറ്റ് അത്ര തന്നെ. നന്ദനം എന്നാണ് ഈ ഫ്ലാറ്റിൻ്റെ പേര്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ പോയിട്ട് നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പ്രിയ വാര്യർ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മൾ കാണിച്ചിരിക്കും കേട്ടോ. അപ്പോൾ പ്രിയ വാര്യരുടെ റൂം B3 അങ്ങനെ A3 ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഞാനൊരു ചേച്ചിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പ്രിയ വാര്യരുടെ ഫ്ലാറ്റിലേക്ക് നമുക്ക് കിടക്കാട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ പ്രിയ വാര്യരുടെ ഫ്ലാറ്റിലെത്തി കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ചേട്ടനാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എന്തായാലും നിങ്ങളെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതാട്ടാ ഫ്ലാറ്റ് നമ്പർ? A3 അങ്ങനെ അതിൽ പേരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. A3യിലാണ് ആ രണ്ടാമത്തെയാണ് ആ ചേച്ചി താമസിക്കുന്നത്. ചേച്ചി അല്ല, A3 ആ 3 ഏത് കൂടി ഇത് കൂടെ അല്ലേ പോണേ? ആ അതെ, ലിഫ്റ്റ് ഉണ്ട് പറഞ്ഞു. നമ്മള് ഇവിടെ വന്നു കേട്ടോ, പക്ഷെ അവിടെ ആളില്ലാന്നാണ് പറഞ്ഞത്. അങ്ങനെ വിളിച്ചിട്ട് വരണം എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കയ്യിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. എല്ലാവരുടെയും കുറേ സെലിബ്രിറ്റികൾ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഒന്നും ആളുണ്ടാവില്ല, ചില ആളുകളെ മാത്രമാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സങ്കടം കാര്യങ്ങളുണ്ട്. അതോ പ്രിയ വാര്യരെ കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ ഫ്ലാറ്റിൽ കയറി ചെന്നപ്പോൾ പുള്ളിക്കാരിയുടെ അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. പിന്നെ ഒരു അനിയനും കണ്ടു, പിന്നെ ഒരു അമ്മൂമ്മയും ഉണ്ടായിരുന്നു ആ ഫ്ലാറ്റിൻ്റെ അകത്ത്. അപ്പോൾ പ്രിയ വാര്യരെ ഞാൻ കണ്ടില്ല, ചിലപ്പോൾ റൂമിലായിരിക്കും, ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ നേരത്തെ മുൻകൂട്ടിയൊക്കെ പറഞ്ഞാലാണ് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ തരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരുടെ കയ്യിലുള്ള അവരുടെ നമ്പറൊന്നും നമ്മുടെ കയ്യിലില്ല, നമ്മളൊക്കെ ഒരു സാധാരണക്കാരാണ്. അപ്പോൾ നമ്മളിങ്ങനെ സെലിബ്രിറ്റികളുടെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ കാണിക്കാതിരുന്നിട്ടോ. പക്ഷെ അദ്ദേഹം എനിക്ക് മനസ്സിലാവും, കാരണം അവരൊരു സ്ത്രീയും കൂടിയാണ്. പെട്ടെന്ന് 2 ചെറുപ്പക്കാർ വന്ന് പെട്ടെന്ന് ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസൊന്നുമല്ല. കാരണം പല ആൾക്കാരും ഈ സെലിബ്രിറ്റികളുടെയൊക്കെ വീട്ടിലൊക്കെ വരുന്ന പല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ യാത്രയൊന്നും മുടക്കൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ഇനിയും യാത്രകൾ വലിയ വലിയ യാത്രകൾ നടത്തണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതിനുവേണ്ടി എൻ്റെ ഒപ്പം കൂടെ നിങ്ങൾ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല വീഡിയോസും നല്ല എഫേർട്ടൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതൊരു ചെറിയ വീഡിയോ ആണെന്നറിയാം, എന്നാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങളെല്ലാവരും സഹിച്ചിരുന്ന് കണ്ടതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.